ഡോക്ടർ ജെയ്സൺ ഫംഗ് എന്നൊരു ഡോക്ടർ, ഒരു നെഫ്രോളജിസ്റ്റ് ആണ്, കിഡ്നി സ്പെഷ്യലിസ്റ്റ് ആണ്, കാനഡയിലാണ് മൂപ്പര്. മൂപ്പരുടെ ഒരു 12 മിനിറ്റിലൊരു വീഡിയോ. അപ്പൊ കറക്റ്റ് ആയിട്ട് മൂപ്പര് പറയുന്നുണ്ട്, ഇത് മരുന്ന് കുടിച്ചാൽ മാറൂല ഡോക്ടറെ, കാരണം ഇത് മരുന്ന് കുടിച്ചിട്ട് മാറ്റാൻ പറ്റിയ രോഗമല്ല, നമ്മള് തിന്നുണ്ടാക്കിയ രോഗമാണ്, നമ്മളെ ഭക്ഷണം ശരിയാക്കല്ലാതെ മാർക്കും തീനില്ല. പറഞ്ഞു കേട്ടോക്കിയപ്പോ 12 മിനിറ്റ് കേട്ടോക്കിയപ്പോ കാര്യങ്ങളൊക്കെ ശരിയാന്ന് ബോധ്യായി. പിറ്റേന്ന് രാവിലെ ഞാനങ്ങ് തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കണോ, ഒരൊറ്റ ആഴ്ച 7 ദിവസം കഴിഞ്ഞ 4 ഗുളിക കുടിച്ചിട്ട് 220 മുകളിലായിരുന്നു ഫാസ്റ്റിംഗ് ഷുഗർ. 7 ദിവസം ഈ ഡയറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അന്ന് ഞാൻ ഗ്ലൂക്കോമീറ്റർ ഒന്നും വാങ്ങിയില്ല. ആഴ്ചയിൽ ഒരു ലാബിൽ പോയി നോക്കിയതാ. 7 ദിവസം കഴിഞ്ഞ് പോയി നോക്കുമ്പോ 100 മേലെത്തി, 102. പിന്നിപ്പ എന്ത് ചെയ്യാനാ, പിന്നെ ഗുളിക ഇങ്ങനെ കുറച്ച്, അവസാനം എല്ലാ ഗുളികയും നിർത്തിപ്പോ ഒരു 5 മാസമായിട്ട് ഇപ്പൊ ഒരു ഗുളികയും കഴിക്കുന്നില്ല. എന്റെ ഷുഗർ ഇപ്പോഴും ഒരു 100, 120, 130 റേഞ്ചിലാണ്. ഒരു ഗുളികയില്ല, നിങ്ങൾക്ക് പറഞ്ഞ വിശ്വാസമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പിന്നെ ഇത് നാട്ടുകാരോട് പറയണമല്ലോ. ഞാനൊറ്റക്ക് ഇങ്ങനെ ഞെളിഞ്ഞടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഈ ഇൻസുലിൻ കുത്തുന്നതിലും ഗുളിക എടുക്കുന്നതിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നാട്ടിൽ. നാട്ടിലത് പറഞ്ഞിട്ട് ഏഷനുമില്ല, അതാ എന്റെ രസം. ആൾക്കാരൊരു മൂരർച്ച ഡയബറ്റീസ് മാറുന്ന ആരാ വിശ്വസിക്ക. പിന്നെ അധികം പറയാൻ പോയില്ല ഞാൻ, മാനക്കേടാണ്ടല്ലോ. പിന്നെ ഞാൻ വെറുതെ ഒരു യൂട്യൂബിലൊരു വീഡിയോ വെറുതെ വീട്ടിലിരുന്നു ചെയ്ത്, ഇന്നിപ്പോ 30,000 ആൾക്കാരെ കണ്ടു. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ജെയ്സൺ ഫംഗ് പറഞ്ഞ കാര്യങ്ങളും അതിന് ശേഷം ഞാൻ കുറെ പലരുടെയും ലേഖനങ്ങളും മറ്റൊക്കെ വായിച്ച് ഇതൊക്കെ കെട്ടി വിവരം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത്, അപ്പൊ പലരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ചെറിയ ഗ്രൂപ്പ്. ഇപ്പോഴും അതിനകത്താകെ 50 ആളോ വളരെ ഉള്ളു. നമ്മളെ ഇസ്മായിൽ വാഫ് റീസൺ വിളിച്ചിട്ട് നിങ്ങളെ ബുക്ക് ചെയ്യാൻ പോയി. അതിന്റെ ഇടയിൽ ഒരു ബുക്ക് ഉണ്ടാക്കി, അത് പബ്ലിഷ്, അതാണ് എന്റെ സെക്കൻഡ് എഡിഷന്റെ ആണ് ഇപ്പൊ നമുക്ക് തരുന്നത്. അതിനെ വായിച്ച് ഭയങ്കര ഇതുണ്ട്, ഇഫക്റ്റ് ഉണ്ട്. നമുക്ക് അതിനെ പറ്റി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. മൂപ്പര് ഗ്രൂപ്പിന്റെ ആളാണ്, വാഫിനങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു 35 ഗ്രൂപ്പായിട്ടുണ്ട്. അതിലൊരു ഗ്രൂപ്പ് ഇതും ഡയബറ്റീസ്. മൂപ്പര് ആൾക്കാരൊക്കെ അതിൽ കൂടി 1250 ആകെ 3 ദിവസം മതി. പിന്നെ അടുത്ത ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ്, 14 ഗ്രൂപ്പ്. ഇതിങ്ങനെ പോയാൽ പിന്നെ എനിക്ക് ഇതിനെ നേരം ഉണ്ടാവുള്ളു, എന്നിട്ട് നേരം കിട്ടണമില്ല. അവസാനം ഇതൊക്കെ പാടെ കൂട്ടിയാണ്ട് ഒറ്റ ഗ്രൂപ്പാക്കി, ടെലിഗ്രാം പറഞ്ഞുണ്ട്. അതിൽ ഏകദേശം 5,000 ആൾക്കാരുണ്ട്. ഇതൊക്കെ ചരിത്രമൊക്കെ പലർക്കും നമുക്ക് അറിയായിരിക്കും. എന്തായാലും ഈ സംഗതി ഇപ്പം നല്ല സ്പ്രെഡായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പ്രമേയം മാറിയിട്ടുണ്ട്. ഇൻസുലിന് 2-3 നേരം കുത്തുന്നവരൊക്കെ നിർത്തിവെച്ച്, ഗുളിക മിക്കവാറും ആൾക്കാരൊക്കെ ഒഴിവാക്കി. ഈ സംഗതിയൊക്കെ ഇപ്പം എനിക്ക് നടന്നാൽ പിന്നെ നിങ്ങൾക്ക് നടക്കുമല്ലോ. ഇത് ഈ ഇരിക്കുന്ന എല്ലാവർക്കും, ആർക്കൊക്കെ അസുഖമുണ്ടോ അവർക്കൊക്കെ ഇത് നടക്കും. ആരും തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങിക്കോളി, ഗ്യാരണ്ടിയുള്ള സംഗതിയാണ്. കാരണം നിങ്ങളെ ബ്ലഡില് ഗ്ലൂക്കോസ് കൂടാനുള്ള പ്രമേയം എന്ന് അറിയുന്നത്, ഗ്ലൂക്കോസ് നിങ്ങളത് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ ഉടനെ കിട്ട പുറത്തുനിന്ന് വരില്ലല്ലോ. ഗ്ലൂക്കോസ് കഴിച്ചില്ലെങ്കിൽ ഗ്ലൂക്കോസ് പറയും, സിമ്പിൾ ഇക്വേഷൻ ആണ്, അതിനകത്തൊരു പ്രശ്നം. പിന്നെ എന്താ ഡോക്ടർമാരത് പറയാത്തെന്ന് ചോദിക്കും, എനിക്കറിയില്ല, അവരോട് തന്നെ ചോദിക്കണം. പല ഡോക്ടർമാരോട് ഞാൻ സംസാരിച്ച, അപ്പൊ അറിയാം അത് തൽക്കാലം അങ്ങനെയൊക്കെ കുറയും, ഒരു 10 രൂപ കൊല്ലം കഴിയുമ്പോ വലിയ പ്രശ്നം ഉണ്ടാവും. അതാണ് ഈ കൊല്ലം കഴിയുമ്പോ നമുക്ക് വേറെന്റെ പരിഹാരണ്ടാക്കാം. തൽക്കാലം അത് കുറയട്ടെ. ഈ ഇൻസുലിൻ കുത്തുന്നൊക്കെ നിർത്താ, കരള് പോകുന്നു, കിഡ്നി പോകണോക്കണ്ട നിർത്താൻ കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് ചെയ്യല്ലോ. അപ്പൊ അതാണ് എന്റെ ചുരുക്കം. ഞാൻ പറഞ്ഞു കണ്ടിരുന്ന വെച്ചാല്, ഈ രോഗം നമ്മൾ ഉണ്ടാക്കിയെടുത്ത രോഗമാണ്. നമ്മള് ഉണ്ടാക്കിയെടുത്തെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടായിക്കൊള്ളണം എന്നില്ല, നമ്മളെ അതിലേക്ക് എത്തിച്ചതാണ് നിലവിലുള്ള ഡയറ്ററി ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഭക്ഷണ സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങള്. നമ്മളെ ആ രോഗത്തിലേക്ക് എത്തിച്ചാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇത് ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഒരു കഴിഞ്ഞൊരു 30-40 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടില് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മളുടെ ആരോഗ്യ പരിപാലന രംഗത്തുള്ള വളർച്ച, നമ്മളെന്താ പറയല്, പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ആരോഗ്യ രംഗത്ത് നമ്മൾ വമ്പിച്ച കുതിച്ചുചാട്ടം നടത്തിയെന്ന് പറയുന്നു. അതിന് തെളിവായിട്ട് എന്താ പറയല്, നാട്ടില് മുഴുവൻ വളവില് ആശുപത്രി, വലിയ വലിയ ആശുപത്രികള്, കോർപ്പറേറ്റ് ഹൈ ലെവൽ ആശുപത്രി, ഹൈടെക് ആശുപത്രികള്, മൾട്ടി എന്തെങ്കിലും പറയാം, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ, അതേമാതിരി MBBSകാർ ഇഷ്ടംപോലെ എല്ലാവർക്കും മെഡിക്കൽ കോളേജ്, 75 ലക്ഷം കോടി കൊടുത്ത സീറ്റ്, ഡെയിലി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മരുന്നുകളാണെങ്കിൽ എല്ലാരും തുടങ്ങി, കുടിൽ വ്യവസായം മരി, മരുന്ന് കമ്പനികൾ കൊണ്ട് നിറഞ്ഞു. ചണ്ഡീഗഡ് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ വളവിലും ഓരോ മരുന്ന് കമ്പനിയാണ്. നിങ്ങള് കുറച്ച് പൈസയായിട്ടാണ് പോയാൽ മതി, നിങ്ങളെ പേരിൽ അടിച്ചെടുത്തരും പാരസെറ്റമോളോ മറ്റതോ എന്തുവാണെങ്കിലും. അങ്ങനത്തെ ഒരു അത്
ആകെ കിടന്ന് ഇറങ്ങിക്ക മരുന്ന്, ഡോക്ടർമാര്, ആശുപത്രികള്. നമ്മള് ഹെൽത്ത് കെയർ സിസ്റ്റം വളരെയധികം അഡ്വാൻസ് ചെയ്തിരുന്നു. അതിന്റെ അർത്ഥം എന്തോ ഒരു തകരാറില്ല. പറഞ്ഞേല് ലക്ഷദ്വീപിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലക്ഷദ്വീപിൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഞാൻ അത്ര തുടങ്ങിയെന്ന് അറിയില്ല. കാരണം എന്താ, അവിടെ ഒരു ക്രൈമും ഇല്ല, ഒരു കള്ളത്തരല്ല, വേറെ ഒന്നുമില്ല, ഒരു കുറ്റകൃത്യങ്ങളും അവർ ചെയ്യുന്നില്ല. പിന്നെ പോലീസുകാർക്ക് എന്താ പണി? ഒരു നാട്ടിലെ ഹെൽത്ത് കെയർ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്തായിരിക്കണം? ഡോക്ടർമാര് റിയൽ എസ്റ്റേറ്റ് പണിക്ക് കൊണ്ടുവരും, ഡോക്ടർ പണിക്ക് കൊണ്ടുവരും. ചികിത്സിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് ആ സിസ്റ്റം പെർഫെക്റ്റ്. ആ സമയത്ത് ഡെയിലി ഇതിന്റെ എണ്ണം കൂടാണ്. ആശുപത്രികൾ പൂട്ടിയിട്ട് വല്ല എന്തെങ്കിലും പറയാ ഹോട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കി മാറ്റണം, അല്ലെങ്കിൽ മരുന്ന് കമ്പനികൾ പൂട്ടിയിട്ട് വേറെ വല്ല ഏർപ്പാടും തുടങ്ങണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നാട്ടിലെ പെർഫെക്റ്റ് ആകുന്ന സിസ്റ്റം. അതേ സമയത്തൊക്കെ കൂടിക്കൊണ്ടിരിക്കുക പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മോശമാണ്. നിങ്ങൾക്കറിയില്ലേ മോശമാണ്. നമ്മള് രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് 10-40 കൊല്ലമായിട്ട്, ഓരോരുത്തരും രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. 10 വയസ്സായ കുട്ടി പ്രമേയരോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 45-50 വയസ്സ് വല്ല പൈസക്കാർക്കുണ്ടായ രോഗമാണ് പ്രമേയം. ഇന്ന് 10-ാം വയസ്സിൽ Type 2 ഡയബറ്റീസ് ഉണ്ട് കുട്ടികൾക്ക്. നമ്മളെ രോഗ ആരോഗ്യസ്ഥിതി മോശമാണ്, വളരെയധികം മോശമാണ്, ഇനി മോശമാവും. കഴിഞ്ഞ 40 കൊല്ലം മുമ്പ് ശരാശരി ഒരു കേരളീയന്റെ ശരീരത്തിന്റെ ഭാരം 55-60 കിലോ ആയിരുന്നു. ഇന്നത് 70-75 കിലോ ആയി. ശരാശരി 20 കിലോ കൂടി. നല്ല ലക്ഷണമല്ലത്. ശരീരത്തിന്റെ ഭാരം കൂടാന്ന് നമ്മൾ രോഗിയാവുന്നതിന്റെ അർത്ഥം. ആ കാര്യത്തൊക്കെ ഡീറ്റെയിൽ നമ്മൾ അതിന്റെ സയൻസും കാര്യങ്ങളും പറയാം. ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരണം എന്താ വെച്ചാല്, നമ്മള് ആരോഗ്യം മോശമായി കൊണ്ടിരിക്കണം, നന്നായിക്കല്ല. ആശുപത്രികളുടെ എണ്ണം കൂടുന്നതോ ഡോക്ടർമാരുടെ എണ്ണം കൂടുന്നതോ മരുന്ന് കമ്പനികളുടെ എണ്ണം കൂടുന്നതോ ആരോഗ്യം നന്നായതിന്റെ ലക്ഷണമല്ല, മോശമായതിന്റെ ലക്ഷണമാണ്. ഡോക്ടർമാർ പണിയില്ലാതെ റോട്ടമ്മ കൂടെ നടക്കണം വേറെന്തെങ്കിലും ഏർപ്പാടായിട്ട്, അന്നാണ് നമ്മള് രോഗമില്ലാതെയാണ്. ഒരു രോഗിനെ ചികിത്സിക്കാനെങ്കിൽ വേറെന്തെയും ഡോക്ടർ. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതെക്കാന് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ആരായിരിക്കും? അതിന്റെ ആവശ്യക്കാർ തന്നെ, മരുന്ന് കമ്പനികൾ തന്നെ മെയിനായിട്ട്. അവരുങ്ങളെ രോഗികളായിട്ട് നിർത്തുകയാണ് കാലാകാലം. ആശുപത്രികള് അതായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാര്, സജി ഡോക്ടറെ പറ്റിയല്ല കേട്ടോ പറയുന്നത്, ഒരുപാട് അങ്ങനത്തെ ഡോക്ടർമാര്, ഒരുപാട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. പല ആവശ്യത്തിനും നമുക്ക് ഡോക്ടർമാരെ ആവശ്യമാണ്. ഒരു എമർജൻസിൽ അവരില്ലാതെ നമുക്ക് നടക്കൂല. അതൊക്കെ ആ ഒരു ഭാഗം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ബാക്കിയുണ്ട്. ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു സംഗതികൾ ലോകത്ത് നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഉറപ്പ് മുടക്കിയിട്ടുള്ള ആശുപത്രികളും മറ്റേ, ഞാൻ കോഴിക്കോട് പുതിയൊരു ആശുപത്രിനെ പറ്റി പറഞ്ഞു, നമ്മളെ ഡോക്ടർ മുനീർ പറഞ്ഞതാ, അതിന്റെ മുറ്റത്തൊക്കെ ഒരു ഗ്യാസ് ടബിളായിട്ട് പോയല്ലേ ഓം പിടിച്ച് സ്റ്റെന്റ് കയറ്റി കളയുന്നത്. അവന്റെ സ്വന്തം ആശുപത്രിയാണ്. അപ്പൊ അവന്റെ എന്തെങ്കിലും പറയാം, ആ സാധനല്ലേ കാത്ത് ലാബ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കേറ്റെല്ലാം നിവൃത്തിയില്ല. ഞങ്ങൾ ഗ്യാസ് ടബിളായിട്ട് പോയാൽ മതി. ഓൻ പറയാം അവിടെ 3 ബ്ലോക്ക് ഉണ്ട്, 80% ഉണ്ട്, 40% ഉണ്ട്. നമുക്കറിയാം ഇതിന്റെ പെർസെന്റും കാര്യം. കേറ്റണ കേറ്റ ഇതിനിതാ, ഈ സ്റ്റെന്റിന് 50,000 രൂപ, ഇതിന് 5 ലക്ഷം, ഏതാ വേണ്ടി വെച്ചു. നമ്മളെ തടിയല്ല, പേരും പറമ്പ് വിറ്റിട്ടാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയിരിക്കും. 5 തന്നെ മതിയോ ഡോക്ടർ അറിയാം. അവരൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യില്ല അതിനകത്ത്. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. അപ്പൊ രോഗികളായിട്ട് നിർത്തുക എന്ന് പറഞ്ഞാല് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അതിന്റെ ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററിക്ക് പോയാൽ നമുക്കറിയാം. അതിന്റെ മുമ്പായിട്ട് വേറെ കാര്യം, ഇത് ഡോക്ടർമാരെയും മരുന്ന് കമ്പനിക്കാരും മാത്രം കുറ്റം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. നമ്മൾ ഓരോരുത്തർക്കും ഇത് ഉത്തരവാദിത്വം ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മളൊരു നിയന്ത്രണം വെക്കേണ്ടിരുന്നത് വെച്ചിട്ടില്ല. ഖുറാനിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും എല്ലാവർക്കും ബാധകമാണ് ഖുറാനും. ഈ ഒരു ആയത്ത് ആരെങ്കിലും ശ്രദ്ധിച്ചാൽ, സൂറത്ത് ത്വഹയിലെ 81-ാമത്തെ ആയത്താണ്. അധികം ഭക്ഷണം കഴിച്ചാല് പടച്ചോന്റെ കോപം ഉണ്ടാവുന്നു. പടച്ചോന്റെ കോപം ഉണ്ടാവും, അവന്റെ കാര്യം പോക്കാം. അവന്റെ കാര്യം പോക്കാരണം അവൻ രോഗിയാവുമെന്നാണ്. അല്ലാതെ അവനെ പിടിച്ച് നരകത്തിലിടുന്നല്ല അതിന്റെ അർത്ഥം. ഓൻ പ്രമേയരോഗിയാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവും, അവന്റെ കിഡ്നി പോവും. ഇതൊക്കെ പറയണതിന്റെ ചുരുക്കം. ഓൻ തൊലഞ്ഞെന്നു പറഞ്ഞതിന്റെ അർത്ഥം, ശരിക്കും സെപ്സിസ് എന്ന വാക്കുകൊണ്ട് അതാ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ഡാമേജ് ആ ശരീരം. ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പോണ് പിന്നെ വിടുക ഡോക്ടർമാര്. ഏത് ആശുപത്രി സെപ്സിസ് ആയിട്ട് പോയി നോക്കി, ഇത് രക്ഷമില്ല, പോയിക്കോളി എന്നല്ല പറയാ. നമുക്കും ശ്രമിച്ചു നോക്കുക, ഒരു 10% ചാൻസ് ഉണ്ടെന്ന്. നേരെ കൊണ്ട് വെന്റിലേറ്ററിലിടും. ഒരു 10% ഉള്ളിൽ കടുത്തിട്ട് ജീവിക്കണോ മരിക്കണോ നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് വെന്റിലേറ്ററിൽ.
ഒരു 10 ലക്ഷം രൂപേന്റെ ബില്ല് തന്നിട്ട് കൊണ്ടായിക്കോളിഞ്ഞ രക്ഷയില്ലാന്ന് പറയും. ഇതും ബിസിനസ്സാണ്. ഈ ഒരു അവസ്ഥക്കാണ് ഇത്രയും അപകടം പിടിച്ചത്. ഇനി അതിനെക്കാണ വലിയ സംഗതി ഇപ്പൊ വേറെ പറഞ്ഞേക്കുന്നുണ്ട്, ആള് മരിക്കണേന്റെ മുമ്പ് തന്നെ കിഡ്നി ഒക്കെ എടുത്തു പോണേ, ബ്രെയിൻ ഡെഡ് ആണെന്ന് പറഞ്ഞിട്ട്. അത് വേറെ ലോകം. മെഡിക്കൽ സയൻസിന് മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, ഞാൻ ഈ ഒരു പ്രവണം തന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം കൺട്രോൾ ചെയ്യാം. ഭക്ഷണം മിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കാം, പ്രോട്ടീൻ കഴിക്കാം, ഫാറ്റ് കഴിക്കാം, എല്ലാം കഴിക്കാം. അതിനൊരു അളവ് പറഞ്ഞിട്ടുണ്ട്, ആ അളവിന്റെ അപ്പുറം പോകരുത്, അളവ് അടുത്ത് പറഞ്ഞുതരാം. ഇതാണ് ഈ മെഡിക്കൽ സയൻസിന്റെ തന്നെ വലിയൊരു ഗുരുവായിട്ട് അറിയപ്പെടുന്ന ആളെ ഹിപ്പോക്രാറ്റസ് ആണ്. ഉപ്പര് പറഞ്ഞു, നിന്റെ ഭക്ഷണം തന്നെയാണ് നിന്റെ മരുന്ന്, വേറെ ഗുളികയൊന്നും കുടിക്കേണ്ട കാര്യമില്ല. ഭക്ഷണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഒരു രോഗം ഉണ്ടാവില്ല, പൂർണ്ണ ആരോഗ്യത്തോട് ജീവിക്കും. തന്നെ കുറച്ച് തിന്നാൽ മതി അതിന്റെ ചുരുക്കം. അതേമാതിരി രോഗം ഉണ്ടാണ അവസ്ഥയിലാണ് വീണ്ടും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗത്തിനാണ് നമ്മൾ ഊട്ടുന്നത്. രോഗം സുഖമാകുകയല്ല ചെയ്യുക, കൂടെ ചെയ്യാം. ഭക്ഷണം കഴിക്കാക്ക വേണ്ടി രോഗം ഉണ്ടാവും. ഇത് മറ്റേ ആയുർവേദത്തിലൊക്കെ പറയണം, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവന് യോഗിയാണ്, രണ്ടു നേരം കഴിച്ചാൽ അവൻ ഭോഗിയായി, മൂന്നാമതും കഴിച്ചാലും അവൻ രോഗിയാണ്. അതന്നെയാണ് ഇപ്പൊ നമ്മളൊക്കെ. ഇപ്പൊ മൂന്നല്ല, 6ഓ 9ഓ എത്ര പ്രാവശ്യം ഒരാൾ ഭക്ഷണം കഴിക്കുന്നത്? കിട്ടുന്നിടത്തുനിന്നൊക്കെ ഈ ആടുകളെ മാതിരിയാണ്, ഇല അവിടുന്ന് കടിച്ച് ഇവിടുന്നും കടിച്ച് ഒരു രക്ഷയില്ല. രാവിലെ ചായ, കട്ടൻ ചായ അടിച്ച് ഇപ്പൊ ബിസ്ക്കറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വേറെ എന്തെങ്കിലും ദോശ ചട്ടി, പിന്നെ വൈകുന്ന 10 മണിയാകുമ്പോ എന്തെങ്കിലും വേണം, 12 മണിക്കണം, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ. ഇതന്നെ സ്ഥിതി. നിങ്ങളെല്ലാം ഇട്ടത് ഇന്നേ പറയണം, നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഇതെന്നെയാണ് പണി, വേറെ ഒരു പരിപാടില്ല. നേരം പോലത്തെ അന്ത്യോളം തിന്നേനെ കിട്ടിയൊക്കെ തിന്നു, അങ്ങനെ രോഗിയായി. ആരെ പറയാനോ? നെബിന്റെ ഈ അതിന്റെ അളവ് വെച്ച് നെബിയാ, രണ്ട് പിടി പറഞ്ഞ എത്ര ഉണ്ടാകുക? 2 പിടി പറഞ്ഞ ഒരാൾക്ക് അത്രയും മതിയാണ്, കൂടെയാകും 3ലൊരു ഭാഗം. അതുമല്ല, വിശക്കുമ്പളേ തിന്നാൻ പാടുള്ളൂ, നേരാവുമ്പോ തിന്നാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ബ്രഞ്ച്, കഞ്ചി പറഞ്ഞിങ്ങനെ എണ്ണം പറഞ്ഞുകൊണ്ട് സമയം കണക്കാക്കിയാണ്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല വിശന്ന് പൊരിയുമ്പോ വിശപ്പടങ്ങാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കാണെങ്കിൽ ഒരു രോഗം ഉണ്ടാവില്ല. ഒരു വൈദ്യര കഥ പറയല്ലോ, 2-3 മാസം മദീനെ ചുറ്റി കറങ്ങിയിട്ട് ഒരു കൂട്ടിനും കിട്ടാതെ മൂപ്പര് പോകുമ്പോ നബിനോട് ചോദിച്ചോ, എന്താ കഥ, ഒരു മനുഷ്യനും വരുന്നില്ല. നബി പറഞ്ഞു, ഞങ്ങൾ വിശക്കുമ്പളേ തിന്നുള്ളൂ, ഇവിടെ തിന്നുള്ള കാര്യമില്ല, പോയി പറഞ്ഞു. ഒരു രക്ഷയുണ്ടാവില്ല. അത് തന്നെ രോഗം വരാക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം ഭക്ഷണത്തിന്റെ അളവ് ഏറ്റവും കുറയ്ക്കുക, വിശക്കുമ്പോ മാത്രം കഴിക്കുക, വിശപ്പ് ഇറങ്ങി നിർത്തുക. ആ കൂട്ടത്തില് കാർബോഹൈഡ്രേറ്റ് ആയാലും ഫാറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും ഒന്നും കുഴപ്പമുണ്ടല്ലോ ഈ അളവില്. പക്ഷേ അളവ് തെറ്റിപ്പോയി. ഈ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. മൂപ്പര് നേരത്തെ പറഞ്ഞ ഒബീസിറ്റി തുടങ്ങണ്, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, സ്ട്രോക്ക്, അൾഷെയ്മേഴ്സ്, കിഡ്നി ഡിസീസ്, വലിയ ആൾക്കാരൊക്കെ ആദ്യം പറയുന്നു. പിന്നെ അതിന്റെ താഴെ ഈ സംഗതികൾ പറഞ്ഞ ലിസ്റ്റ് അവസാനിക്കണില്ല. ഞാൻ ഈ സ്ലൈഡിൽ കൊള്ളണ അത്ര എണ്ണം എഴുതിയതാ, ഇത്ര തന്നെ വേറെയും വരാണ്ട്. ഈ രോഗങ്ങളൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണത്. നമ്മൾ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം അന്നജാണ്, ഫാറ്റും പ്രോട്ടീനും നമ്മൾ അങ്ങനെ കഴിക്കൂല. തിന്നുന്ന എന്തൊക്കെയാക്കി രാവിലെ എന്താന്നാല്, പുട്ട്, വെള്ളപ്പം, ദോശ, ഇഡ്ഡലി അല്ലേ, ഉച്ചക്ക് ചോറ്, ബിരിയാണി, മന്തി, വൈകുന്നേരം ബിസ്ക്കറ്റ്, പലഹാരങ്ങള്, രാത്രി ചപ്പാത്തി, കുബൂസ്. എന്നിട്ട് എന്ന് പറഞ്ഞാല് 80-90% അന്നജങ്ങളാണ് കഴിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്. ഇതന്നെയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താ, ഫാറ്റ് കഴിച്ചാൽ അസുഖം, ഫാറ്റ് നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അതന്നെ പ്രശ്നം. ഉദാഹരണം പറഞ്ഞുതരാം, ഉച്ചക്ക് ഒരു 2 പ്ലേറ്റ് ഫുള്ള് ചോറ് തന്ന ഒരാളാണ്, ഏകദേശം ഒരു 250 ഗ്രാം ഗ്ലൂക്കോസ് തന്നെ വത്താക്കും. അവന്റെ അടുത്ത് ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ വലിയൊരു പാത്രം നിറച്ച് നല്ല മൂരിയറച്ച് വെളിച്ചെണ്ണ എല്ലാം ഫ്രൈ ചെയ്ത് കൊണ്ടേച്ചു മുഴുവൻ തിന്നാൻ പറഞ്ഞു. ഒന്ന് സമ്മാനം കൊടുക്കാറുണ്ട്, തിന്നാൻ കഴിയില്ല, അതിന് ലിമിറ്റ് ഉണ്ട്. നമ്മളെ ഇതിന്റെ ശരീരത്തിൽ കുറെ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിലൊന്നാണ് ലെപ്റ്റിൻ. ലെപ്റ്റിൻ എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഫാറ്റ് സെല്ലിനകത്തുള്ളൊരു പ്രോട്ടീനാണ്. മൂപ്പര് പണിയെന്ന് വെച്ചാൽ ഫാറ്റ് സെല്ല് ശരീരത്തിൽ മൊത്തം ഉള്ളതാണ് ഈ ഫാറ്റ് സെല്ല്, കോശ, അതിന് പറയുക കൊഴുപ്പ് കോശങ്ങൾ. അതിനകത്ത് ആവശ്യത്തിന് കൊഴുപ്പായി കഴിഞ്ഞാൽ മൂപ്പര നേരെ ബ്ലഡ് കൂടെ ബ്രെയിനിൽ പോയിട്ട് സിഗ്നൽ കൊടുക്കും, ആവശ്യത്തിന് അതിനെ നിർത്തിക്കളാന്നറിയും. അതാണ് നോക്കി മടുപ്പ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അത് ഫാറ്റ് കഴിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. കാർബോഹൈഡ്രേറ്റ് എത്ര കഴിച്ചാലും മടുക്കൂല. ഉദാഹരണമായിട്ട് 1 മണിയാകുമ്പോൾ നിങ്ങൾ വയറ് നിറച്ചത് എവിടം വരെ ചോറെന്ന് പറയും, 4 മണിയാകുമ്പോഴത്തേക്ക് അടുത്ത് തിന്നാൻ തോന്നും. എന്തെങ്കിലും ഒന്ന് മധുരോ ബേക്കറിയോ പലഹാരങ്ങളോ, അതല്ല ഈ 1 മണിക്ക് നിങ്ങൾ ഒരു പിടി ബീഫ് ഫ്രൈ മാത്രം, അതിന്റെ ഒപ്പം ചോറ് നേരത് കേട്ടോ, ബീഫ് മാത്രം കഴിക്കുകയാണെങ്കിൽ പിറ്റേന്ന നേരം നിങ്ങൾക്ക് വിശക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ അടുത്ത് തിന്നും. അത് വേറെ കാര്യം, നിങ്ങളുടെ ശീലമാണ്.
വിശപ്പ് വന്നിട്ട് തിന്നണം തോന്നണമെങ്കിൽ 24 മണിക്കൂർ കഴിയും. എന്നാൽ അവിടെ ലെഫ്റ്റിന്റെ പണി നടക്കുന്നു. ഈ ലെഫ്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കശിയുണ്ട്, മൂപ്പരാണ് ഇൻസുലിൻ എന്ന വേറൊരു ഹോർമോൺ. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതോടുകൂടി ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും ബ്ലഡിൽ. മൂപ്പര് പിന്നെ ഇവിടുന്നോട്ട് പോകാൻ സമ്മതിക്കൂല ലെഫ്റ്റിന്. ബ്രെയിൻ ബ്ലഡ് ബാരിയർ എന്ന സാധനമുണ്ട്, അവിടെ വെച്ചിട്ട് മൂപ്പരവിടെ ബ്ലോക്ക് ചെയ്യും. പിന്നെ ലെഫ്റ്റിനെ കയറാൻ പറ്റില്ല, ഒരിക്കലും ഒരു മടുപ്പും ഉണ്ടാവില്ല. പിന്നെ നല്ലോണം കാർബോഹൈഡ്രേറ്റ് കഴിക്കാണെങ്കിൽ അങ്ങനെ കഴിച്ചുകൊണ്ട് പോകും, കഴിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നെയും കഴിക്കും. ഇതാണ് നമുക്കൊക്കെ പറ്റിയത്. നമ്മളെ ഭക്ഷണത്തിൽ ആ ടൈപ്പ് ഓഫ് ഭക്ഷണം മാറി. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്, അതിന് പകരം കാർബോഹൈഡ്രേറ്റാണ് കുറച്ചാൽ ഫാറ്റ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരും, ഭക്ഷണത്തിന്റെ അളവും കുറയും. നീ പറഞ്ഞ രണ്ടു പിടി എന്നാ മതി, രണ്ടു പിടി ബീഫ് എന്നാലും നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞു പോയിക്കൂടെ. രണ്ടു പിടി ചോറുകൊണ്ട് ആർക്കെങ്കിലും 24 മണിക്കൂർ ജീവിക്കാൻ പറ്റുമോ? രണ്ട് പ്ലേറ്റ് കിട്ടിയിട്ട് തേങ്ങില്ല അവിടെ, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും തിന്ന. അത് തിന്നണ സാധനം എന്താണെന്നല്ലോ കൂടി പ്രധാനം. വേറെ ചെക്കൻ എന്തോ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയിട്ട് കാണാതെ ഇപ്പൊ നെബിന്റെ അടുത്ത് വന്ന്, എവിടെ ഇനിടാഴ്ച പെണ്ണിട്ടിങ്ങ ഒരാഴ്ച എന്നിട്ട് ഞങ്ങളെന്ന് അറിയിക്കുക, ഒരു ആട്ടിനെ കറുത്തുകൊണ്ട് എല്ലാവർക്കും തിന്നാൻ കൊടുക്കണം. അത് തിന്നെന്ന് പറയുമ്പോ ആട്ടിറച്ചിയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു 10 കിലോ ചോറ് ചെയ്യാണ്ട് കൊടുക്കുന്നല്ല പറഞ്ഞു. ഒരു ആടിന് ഒലിമ്പി ഷാത്ത് എന്ന് പറഞ്ഞു, ആടിനിറക്കാനാ പറഞ്ഞു. വേറെ സ്ഥലത്ത് മുസാബിന്റെ ജനതനെ പറ്റി പറഞ്ഞു, അവരിങ്ങനെ ഫിറോവിന്റെ അടുത്തു നിന്നൊക്കെ രക്ഷപ്പെട്ടെങ്കിലും മരുഭൂമിക്കല അലിയുന്ന സമയത്ത് മേഘം തണലിട്ട് മഞ്ഞയും സെൽവിയും കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മഞ്ഞ ഒരു ക്രീമാണ്, എന്തെങ്കിലും പറയാം, നമ്മളെ ഈ ബട്ടറൊക്കെ മാരില്ല. ഒരു നേരം വെളുത്ത വെയിൽ ഉദിക്കണതിന്റെ മുമ്പ് മരത്തിന്റെ എലമ്പലും കൊമ്പുമലൊക്കെ ഇത് വന്നിക്കും. ഒരു നേരം വിൽക്കണതിന്റെ മുമ്പ് തന്നെ അതൊക്കെ കളക്ട് ചെയ്തിട്ട് കഴിക്കുക ചെയ്യാം. അതേപോലെ സെൽവ് പറഞ്ഞ ഒരു ടൈപ്പ് ചെറിയ പക്ഷികൾ, കാടപ്പക്ഷി എന്നൊക്കെ പറഞ്ഞു. ഇത് രണ്ടും ഉള്ളു, വേറെ അതിനകത്ത് ഉള്ളി മറ്റേ അതൊന്നുമില്ല, അരിയും ചില്ലാനൊന്നുമില്ല. ഈ രണ്ട് സാധനം ഇങ്ങനെ കുറെ തിന്നപ്പോ ഇവർക്ക് നമ്മൾ പറയല്ലോ വറ്റ വലുങ്ങുത്ത് പറഞ്ഞു. അതേപോലെ ഇവർക്ക് മടുത്ത് ഇവരെല്ലാരും കൂടി സാമിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് തിന്ന് തിന്ന് മടുത്തണി, വേറെ എന്തെങ്കിലും ഉള്ളി തക്കാളിയൊക്കെ എന്തെങ്കിലും തരാൻ പറയും വടച്ചോണ്ട്. ഈ വിവരം നബി വടച്ചോനോട് പറഞ്ഞു. വടച്ചോന്റെ മറുപടി എന്താ പറയാ, അവിടെയാണ് ആ ഒരു പോയിന്റ്. നിങ്ങൾക്ക് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള സാധനം ഞാൻ തന്നത്, പിന്നെ എന്തിനാ നമ്മൾ ഈ മോശപ്പെട്ട സംഗതി ചോദിക്കണമെന്നാ? മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അള്ളാഹുവിനെ അറിയാം നമുക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടിയെന്നില്ല. അതാണ് മൂപ്പര് കൊടുത്ത് മഞ്ഞി സെൽവി എന്ന് പറഞ്ഞാല് ഇന്നത്തെ പറയണ ബട്ടറും ബീഫും അതിനൊരു ഇക്വാലന്റ് സംഗതി പറയുകയാണെങ്കിൽ ഇറച്ചിയും കൊഴുപ്പും. അത് കഴിച്ചുകൊണ്ട് നമുക്ക് എത്ര കാലം ജീവിക്കാൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമുക്ക് ഒരു 1 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഭക്ഷണമായിട്ട് ആവശ്യമില്ല. പലരും പറയും, പല ഡോക്ടർമാരും പറയും ഗ്ലൂക്കോസ് കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ നശിച്ചു മറ്റോ. ഒരു സിംഗിൾ ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് ആവശ്യമില്ല ദിവസം. പിന്നെ നമുക്ക് എവിടുന്ന ഊർജം കിട്ടുമെന്ന് വെക്കും, ഊർജം എത്ര വേണമെങ്കിലും കിട്ടും. 1 ഗ്രാം ഗ്ലൂക്കോസിന്റെ 7 ഇരട്ടി ഊർജം ഉണ്ട് 1 ഗ്രാം ഫാറ്റിനകത്ത്. എനോർമസ് എനർജിയാണ് ഫാറ്റ് എന്ന്. രാവിലെ ഒരു 200 ഗ്രാം ബീഫ് എല്ലാം ഫ്രൈ ചെയ്തോണ്ട് ഇറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ 24 മണിക്കൂർ വിവരങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്യും, ഒരു ക്ഷീണം അറിയില്ല, ഒരു മടുപ്പ് ഉണ്ടാവില്ല. ഈ എൻഡ്യൂറൻസ് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, എന്തെന്ന് പറയാ, നമ്മളെ ഈ മാരത്തോൺ അതേമാതിരി ക്രിക്കറ്റ് ഇങ്ങനത്തെ ഡേ ലോങ് ആയിട്ടുള്ള എക്സസൈസ് സ്പോർട്സ്, അതേമാതിരി ഹെവി ആയിട്ടുള്ള ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഡയറ്റാണിത്, ഹൈ ഫാറ്റ് ഡയറ്റ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം അറിയില്ല, ഒരു തളർച്ച ഉണ്ടാവില്ല. ആ സമയത്താണ് ഗ്ലൂക്കോസ് കഴിച്ചാൽ 1 മണിക്കൂർ നേരം അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ മാരത്തോൺ ഓട്ടണമെങ്കിലൊക്കെ ചെയ്തതിന് ഒരു സാച്ചറ്റ് ചെറിയ ഇതുണ്ട്, സാച്ചറ്റ് ഗ്ലൂക്കോസിന്റെ ചെറിയ പാക്കറ്റുകളുണ്ടാവും, അതിങ്ങനെ കുറെ പോക്കറ്റിലിട്ട് ഓടാം. ഓരോ 1 മണിക്കൂർ കൂടുമ്പോൾ അതിങ്ങനെ എടുത്തിട്ട് കഴിക്കും. 25 ഗ്രാം ഗ്ലൂക്കോസ് ആണ്, 1 മണിക്കൂർ നേരത്തെ തന്നെ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. കഴിഞ്ഞാൽ കഴിഞ്ഞു വീണ്ടും ക്ഷീണം അടുത്തെടുത്ത്. ഇപ്പൊ അതൊന്നും വേണ്ട, രാവിലെ നല്ലൊരു ബീഫ് ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ട് നല്ലോണം പൊരിച്ചാണ് തിന്നാം. കുറച്ച് ബട്ടർ അതിന്റെ കൂടെ തിന്നുകഴിഞ്ഞാൽ പിന്നെ അവനൊരു സാധനം വേണ്ട, ഇടക്കിടക്ക് വെള്ളം കുടിച്ചു കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ്. നമ്മളെ ഏറ്റവും നല്ല ഊർജത്തിന്റെ സോഴ്സ് ആണ്, എനോർമസ് ആണ്. എന്ന് പറഞ്ഞാൽ മറ്റേന്റെ എത്ര 7 ഇരട്ടി ഊർജം ഉണ്ടോ, എല്ലാം കൊണ്ട് നമുക്ക് വേണ്ടിയ ഭക്ഷണം. അതാണ് ലോ കാർബ് ഹൈ ഫാറ്റിന്റെ ചുരുക്കം. ഈ അസുഖങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമാവും. ഇതിന് വെറും ഹാർട്ട് അറ്റാക്കും ഷുഗറും മാത്രമല്ല, ഈ നീണ്ട ലിസ്റ്റ് ഉണ്ട്, അൾഷീമേഴ്സ്, പെരിഫറൽ ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, മലയാളത്തിൽ പറഞ്ഞാൽ ഇത് ഞരമ്പ് സമ ഒക്കെ കണ്ടാണല്ലേ. ഇത്രയും രോഗങ്ങൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഡയറ്റ് കൊണ്ട് സുഖപ്പെട്ടു. ഇതിൽ ഒരുപാട്